അഞ്ച് മക്കൾക്ക് 5 ലക്ഷം രൂപ വിലയിട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് കൃഷ്ണ മറ്റൊരു കേസിലെ പ്രതിയാണ്. കാക്കിക്കുള്ളിലെ കള്ളന്മാരെ നമ്മൾ തിരിച്ചറിയണം. 27 ലക്ഷം രൂപയുടെ വഞ്ചനാ കേസിലെ പ്രതിയാണ് ഇയാൾ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാഴക്കാല സ്വദേശി അസ്ലം ഉള്ളിക്കുന്നവൻ നൽകിയ പരാതിയിലാണ് കേസ്. വിനോദ് കൃഷ്ണ ഒന്നാം പ്രതിയായ കേസിൽ സതീഷ് കുമാർ, സായി ശങ്കർ എന്നിവരാണ് 2-3 പ്രതികൾ. വിനോദ് കൃഷ്ണയുടെ സുഹൃത്തുക്കളാണ് സതീഷ് കുമാറും സായി ശങ്കറും. ഇവർ ചേർന്ന് നടത്തുന്ന ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞ് ആദ്യം മാർച്ച് 13 18 ലക്ഷം രൂപ വാങ്ങി. പിന്നീട് മാർച്ച് 15 ചെന്നൈയിൽ കസ്റ്റംസിൻ്റെ ലേലത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് 9 ലക്ഷം കൂടി വാങ്ങി. ചെന്നൈയിലെ ബാങ്കിൽ വെച്ച് വിനോദ് കൃഷ്ണ തന്നെ പണം കൈപ്പറ്റിയെന്നാണ് FIR പറയുന്നത്. പരാതിക്കാരനിൽ നിന്ന് കൈപ്പറ്റിയ പണം തിരികെ നൽകാതെ വഞ്ചിച്ചു വന്നതാണ് കേസ്. IPC 406, 420, 34 എന്നീ വകുപ്പുകളാണ് വിനോദ് കൃഷ്ണയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മകളെ പീഡിപ്പിച്ചെന്ന കേസ് ഒഴിവാക്കാൻ പോലീസ് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന വിനോദ് കൃഷ്ണയെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. കേസ് അന്വേഷണത്തിന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ വിവാഹ ദല്ലാളാകാനും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ തയ്യാറാണ്. 5 മക്കൾക്ക് പോലീസ് 5 ലക്ഷം വിലയിട്ട സംഭവത്തിലാണ് പോലീസിൻ്റെ ഒത്തുതീർപ്പ് നീക്കം നടക്കുന്നത്. കേസിൽ ബലാത്സംഗ കുറ്റത്തിന് അറസ്റ്റിലായ പ്രതിക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കാനാണ് പോലീസിൻ്റെ ശ്രമം. പ്രതിയെയും പെൺകുട്ടിയെയും ട്രെയിനിൽ ഒരേ ബോഗിയിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് പോലീസുകാർ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ഉപദേശം നൽകിയതെന്നാണ് പെൺകുട്ടിയുടെ മാതാവ് പറയുന്നത്. പെൺകുട്ടിയോട് മെഡിക്കൽ പരിശോധനയിൽ 6 ആഴ്ച ഗർഭിണിയാണെന്നും പരിഹാരമായി ബലാത്സംഗം ചെയ്തയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്നും പറഞ്ഞതായാണ് ആരോപണം. എന്നാൽ ഇത്തരത്തിൽ പെൺകുട്ടിയെ നിർബന്ധിച്ചിട്ടില്ലെന്നും ഉപദേശം നൽകിയിട്ടില്ലെന്നും കോടതിയിൽ വന്ന് പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോടതി വെറുതെ വിടുമെന്ന് പ്രതിയുടെ ബന്ധുക്കളെ അറിയിക്കുക മാത്രമേ ചെയ്തുള്ളൂവെന്നാണ് SI വിനോദ് കൃഷ്ണ പറയുന്നത്. പ്രതിയുടെ പിതാവ് ഒട്ടേറെ തവണ ഫോണിൽ ബന്ധപ്പെട്ടതായും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ഇയാൾക്ക് ഫോൺ നമ്പർ നൽകിയത് പോലീസാണെന്നും ഇവർ ആരോപിച്ചു.